മുംബൈയിലെ ആദ്യകാല സന്നദ്ധ സംഘടനയാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത്. സാന്ത്വനമായും രക്ഷകരായും നഗരത്തിലെ അനേകായിരങ്ങൾക്കാണ് സംഘടന ഇതിനകം ആശ്രയമായിട്ടുള്ളത്. സൂര്യൻ അസ്തമിക്കാത്ത നഗരത്തിൽ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഈ മലയാളി കൂട്ടായ്മ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുകയാണ്. മുംബൈയിലെ ഏറ്റവും പുരാതനമായ സന്നദ്ധ സംഘടനയാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത്. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഈ നന്മയുടെ വൻമരം മഹാനഗരത്തിലെത്തുന്ന മലയാളികൾക്ക് എന്നും ഒരു തണലാണ്. 1955 ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്മേളനം നടത്തുന്നു ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ. ഈ യോഗത്തിൽ അന്നത്തെ പ്രധാന അതിഥി കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭനായിരുന്ന മഹാനായ CH മുഹമ്മദ് ഖ്വായ സാഹിബ് ആയിരുന്നു. മഹത്തായ ആ സമ്മേളനത്തിൽ വെച്ചാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത് എന്ന നാമം ഈ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നത്. അന്നദാതാവായും രക്ഷകനായും ആതുരസേവകനായും നഗരത്തെ ചേർത്തു പിടിച്ച സംഘടനയാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത്. കച്ചി രാഷ്ട്രം നോക്കാതെ ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കുകയും എല്ലാ ജാതി മതത്തിനും ആവശ്യമായി വന്ന 24 മണിക്കൂറും സജ്ജമായ സന്നദ്ധ സേവകരുടെ കൂട്ടായ്മ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും ആശ്രയമായി നഗരത്തിന് കാവലാണ്. കാർഡിൽ ഈ നമ്പർ 2344385 ഈ നമ്പറിൽ ഒരു കോൾ വന്നാൽ ബോംബെയിലെ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഒരു അപകടം സംഭവിച്ചു എന്നാണ്. അപരിചിതമായ നഗരത്തിൽ അകപ്പെട്ടു പോകുന്നവർക്കും ചതിക്കുഴിയിൽപ്പെടുന്നവർക്കും രക്ഷകൻ കൂടിയാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത്. സ്വാന്തനമായും രക്ഷകരായും കൂടെ നിൽക്കുന്ന സംഘടന. ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൽ ഒരു കോൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രവർത്തകർ, നേതാക്കൾ, സാരഥികൾ ആ സ്ഥലത്ത് എത്തുകയും അതിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അനീതിക്കെതിരെ നിരന്തരം പോരാടാനും ജമാഅത്തിൻ്റെ ഇടപെടലുകൾ ഫലം കണ്ടിട്ടുണ്ട്. ഗൾഫുകാർ ബോംബെയിൽ വന്ന് ട്രെയിൻ മാർഗം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ ദാദർ സ്റ്റേഷനുകളിൽ അവിടുത്തെ പോലീസുകാർ ഐഡന്റിറ്റി കാർഡ് ഞാൻ CAD എന്ന് പറഞ്ഞ് കൊള്ളയടിച്ചു ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെതിരായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പ്രതികരിക്കുകയും ക്യാൻസർ, വൃക്കരോഗം, ഹൃദ്രോഗം തുടങ്ങിയ മാരകമായ രോഗങ്ങളിൽ വലയുന്ന നിർദ്ധനർക്ക് സാമ്പത്തിക സഹായവും ആഹാരവും താമസ സ്ഥലവും വരെ നഗരത്തിൽ ഉറപ്പാക്കുന്നു. അവരെ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ എന്താവശ്യങ്ങൾക്കും പ്രവർത്തിച്ചിട്ടുണ്ട് ഇതുവരെ. സൂര്യൻ അസ്തമിക്കാത്ത നഗരത്തിൽ 24 മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് ബോംബെ കേരള മുസ്ലിം ജമാഅത്ത്. സംഘടനയിൽ വരുന്ന ഫോൺ കോളുകളിൽ ഭൂരിഭാഗവും സഹായം തേടിയുള്ള വിളികളാണെന്നാണ് ഇവരെല്ലാം പറയുന്നത്. മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ എവിടെ അസുഖം വന്ന് റോഡിൽ കിടക്കുകയോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കുകയോ അതല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്തുന്നത് നമ്മുടെ ബോംബെ കേരള മുസ്ലിം ജമാഅത്താണ്. മുംബൈയിലെ ചെറുകിട മലയാളി കച്ചവടക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കാനും സംഘടനയുടെ സ്വാധീനം നിരവധി പേർക്കാണ് പ്രയോജനപ്പെടുന്നത്. ഈ ബീഡി ഷോപ്പ്, പിന്നെ ചെറിയ ചെറിയ സ്റ്റേഷനറി കടകളൊക്കെ നടന്ന് അതിനൊരു 1300 ഫയലുകൾ ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൽ ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ബോംബെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ സാക്ഷ്യപത്രത്തോടുകൂടിയാണ് അതിൻ്റെ അഗ്രിമെൻ്റ് നടക്കുന്നത്. മുംബൈ കലാപത്തിൻ്റെ ദുരിത നാളുകളിൽ പ്രത്യേക രക്ഷാ ക്യാമ്പുകൾ തുറന്നായിരുന്നു ജമാഅത്തിൻ്റെ പ്രവർത്തനം. കോവിഡ് സമയത്തും ഭക്ഷണ കിറ്റുകൾ നൽകിയും രോഗികൾക്ക് ആതുര സേവനം നൽകിയുമാണ് ഇവരെല്ലാം മാതൃകയായത്. കോവിഡ് മഹാമാരി പടർന്നതിന് ശേഷം ബോംബെയിലും ആന്ധ്രാപ്രദേശിലുമുള്ള 1000 കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ വകയിൽ റേഷൻ എത്തിക്കുകയും പലയിടത്തും ഫോൺ വന്നു. ഗൾഫ് യുദ്ധത്തെ തുടർന്ന് മലയാളികൾ കൂട്ടമായി മടങ്ങിയെത്തിയപ്പോൾ സഹായത്തിനായി വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ തുറന്നാണ് ജമാഅത്ത് കൈത്താങ്ങായത്. സബ്ദാം ഹുസൈന് കുവൈത്ത് പിടിച്ചടക്കിയപ്പോൾ അവിടെയുള്ള മലയാളികൾ പാലായനം ചെയ്തപ്പോൾ ഷിപ്പിലും പ്ലെയിനിലും ഇങ്ങോട്ട് വന്നപ്പോൾ അതിന് IAS ഓഫീസർമാരെ ബോംബെ കേരള ജമാഅത്തിലേക്ക് അയച്ചിരുന്നു. അടുത്ത ഗവൺമെൻറ് കേരള ഗവൺമെൻറ് അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് നമ്മളെ ഈ ആൾക്കാരെ നാട്ടിലേക്കാനുള്ള പ്രയത്നം ബോംബെ കേരള ജമാഅത്തായിട്ടെടുത്തു. ഒന്നാമത്തത് ദക്ഷിണ മുംബൈയിലെ ഡോങ്കരിയിലാണ് ആസ്ഥാനം. ബാന്ദ്ര, വർലി, നാഗ്പാട, ഗോവണ്ടി തുടങ്ങിയയിടങ്ങളിലും ശാഖകളുണ്ട്. മുംബൈയിലെ സന്നദ്ധ സേവന രംഗത്ത് നിശബ്ദ സാന്നിധ്യമാണ് പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന ബോംബെ കേരളീയ മുസ്ലിം ജമാഅത്ത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.